Network News is brought to you in association with Gold House, Old Bus Stand, Payyanur. Malabar Golden Diamonds. Celebrate the beauty of life. Mangalya Swapnangalkar Charudeyagan. Kallarikkal's Gold Park, Payyanur. Sunida Furniture, Thavakkara, Kannur since 1985. Neeti Tiles and Sanitary, Electricals and Plumbing, Hardwares and Paints, Home Appliances Showroom, Pilatara. Payyanur Rural Bank. വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. നീതി ഇലക്ട്രിക്കൽസ് ഹാർഡ്വെയർ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കുന്നത്തുപള്ളി, പഴയങ്ങാടി. ഓറ ഹോം സെന്റർ, നിയർ പെരുമ്പ ബ്രിഡ്ജ്, നാഷണൽ ഹൈവേ, എടാട്ട്, പയ്യന്നൂർ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോഴ്സ്, പവിത്രം പോലെ പയ്യന്നൂരിന് സ്വന്തം. സെഞ്ചുറി ഫാഷൻ സിറ്റി. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളും നഴ്സുമാരും ഇനി ഖാദി കോട്ട് ധരിക്കും. ഖാദി കോട്ട് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നടന്നു. ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. സർക്കാരിന്റെ അധ്യാപക വിരുദ്ധ നയങ്ങൾക്കെതിരെ KPSTA വിദ്യാഭ്യാസ മന്ത്രിയുടെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്നു. മുന്നോടിയായി KPSTA ജില്ലാ കമ്മിറ്റിയുടെ പ്രചാരണ വാഹന ജാഥ പയ്യന്നൂരിൽ നിന്നും പ്രയാണം ആരംഭിച്ചു. സംസ്ഥാന സീനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കാസർഗോഡ് ജില്ലാ ടീം ജേതാക്കളായി. ടീമിന് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലും തൃക്കരിപ്പൂരിലും ഊഷ്മള സ്വീകരണം. സ്വീകരണം ഒരുക്കിയത് ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെയും തൃക്കരിപ്പൂർ പൌരാവലിയുടെയും നേതൃത്വത്തിൽ. ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടും പുതിയ കെട്ടിടം ഉപയോഗയോഗ്യമല്ല. ദുരവസ്ഥ മാതമംഗലം ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന് ക്ലാസുകൾ ആരംഭിക്കാത്തതിന് കാരണം സാങ്കേതിക തടസ്സമെന്ന് വിശദീകരണം. വാർത്തകൾ വിശദമായി. ഖാദി ഉൽപ്പന്നങ്ങൾ തെരഞ്ഞെടുക്കുന്നതിലൂടെ കേരളത്തിലെ 15,000 വരുന്ന ഖാദി തൊഴിലാളികളെ സഹായിക്കുന്ന കാരുണ്യ പ്രവർത്തനമാണ് ഓരോരുത്തരും നടത്തുന്നതെന്ന് ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ. സംസ്ഥാനതല ഖാദി കോട്ട് വിതരണ ഉദ്ഘാടനം പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു പി ജയരാജൻ. ഖാദി ഉൽപ്പന്നങ്ങൾ തെരഞ്ഞെടുക്കുന്നതിലൂടെ കേരളത്തിലെ 15,000 വരുന്ന ഖാദി തൊഴിലാളികളെ സഹായിക്കുന്ന കാരുണ്യ പ്രവർത്തനമാണ് ഓരോരുത്തരും നടത്തുന്നത്. ഇങ്ങനെ സഹജീവി സ്നേഹം പ്രകടിപ്പിക്കാൻ ഖാദി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ആദ്യമായി കടന്നുവരാൻ ഭാഗ്യം ലഭിച്ചവരാണ് കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളെന്നും പി ജയരാജൻ പറഞ്ഞു. സംസ്ഥാനതല ഖാദി കോട്ട് വിതരണ ഉദ്ഘാടനം പരിയാരം കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു ക്വിസ് മത്സരം സംഘടിപ്പിക്കുകയുണ്ടായി. ക്വിസ് മാസ്റ്റർ പ്രശസ്തനായിട്ടുള്ള ശ്രീ ജി എസ് പ്രദീപ് ആയിരുന്നു. ആ പ്രദീപ് ഉൾപ്പെടെ നടക്കുന്ന ചടങ്ങിൽ കുട്ടികളോട് ചോദ്യം ചോദിച്ചു, എന്താണ് ഖാദി തുണിയും മറ്റു തുണിയും തമ്മിലുള്ള വ്യത്യാസം? അവ പലർക്കും പറയാൻ പറ്റിയില്ല, പക്ഷെ ഒരു കുട്ടി പറഞ്ഞു, ഖാദി തുണി നൂല് കയ്യധ്വാനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്, ആ തുണി നെയ്യുന്നതും കയ്യധ്വാനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്, അതാണ് ഖാദി തുണിയുടെ പ്രത്യേകത. കൈത്തറി തുണി പോലും ദേശീയ മെഡിക്കൽ കമ്മീഷൻ രാജ്യത്തുടനീളമുള്ള ആരോഗ്യ സ്ഥാപനങ്ങളിൽ ഡോക്ടർമാരും നഴ്സുമാരും ഖാദി കോട്ടുകൾ ഉപയോഗിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
ദേശീയ പ്രചോദിതമായ തീരുമാനമായിരുന്നു ഇത്. മെഡിക്കൽ കോളേജിലെ 2022 ബാച്ചിലെ വിദ്യാർത്ഥികളാണ് ആദ്യ ദിനം തന്നെ ഖാദി കോട്ട് ധരിച്ച് മെഡിക്കൽ കോളേജിൽ എത്തിയത്. പരിപാടിയിൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എസ് പ്രതാപ് സോമനാഥ് അധ്യക്ഷനായി, പയ്യന്നൂർ ഖാദി കേന്ദ്രം ഡയറക്ടർ കെ വി രാജേഷ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷീബ ദാമോദർ, സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപ്, ഡോക്ടർ പി സിജി, പ്രൊഫസർ എം കെ പ്രീത, എം കെ അജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പിലാത്തറ. സർക്കാരിന്റെ അധ്യാപക വിരുദ്ധ നയങ്ങൾക്കെതിരെ കെ പി എസ് ടി വിദ്യാഭ്യാസ മന്ത്രിയുടെ വീട്ടിലേക്ക് നടത്തുന്ന പ്രതിഷേധ മാർച്ചിന്റെ മുന്നോടിയായുള്ള പ്രചാരണ വാഹന ജാഥയ്ക്ക് പയ്യന്നൂരിൽ തുടക്കമായി. ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ അധ്യാപക വിരുദ്ധ നയങ്ങൾക്കെതിരെ കെ പി എസ് ടിയെ നവംബർ 19 വിദ്യാഭ്യാസ മന്ത്രിയുടെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നതിന്റെ പ്രചരണാർത്ഥമാണ് കെ പി എസ് ടി ജില്ലാ കമ്മിറ്റി ദ്വിദിന സമരപ്രചരണ വാഹനജാഥ സംഘടിപ്പിക്കുന്നത്. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച വാഹനജാഥ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ജാഥ ക്യാപ്റ്റൻ യു കെ ബാലചന്ദ്രന് പതാക കൈമാറിയാണ് ഉദ്ഘാടനം ചെയ്തത്. ഇവിടെ നമുക്കറിയാം 2016 ശേഷം ഇവിടെ നിയമനത്തിൽപ്പെട്ട അധ്യാപകരെ അവർക്ക് ശമ്പളം കിട്ടാത്ത അല്ലെങ്കിൽ അവരെ നിയമനത്തിലൂടെ നൽകാത്ത ഒരു സാഹചര്യമാണ്. ഭിന്നശേഷി നിയമനത്തിന്റെ പേര് പറഞ്ഞ് 10,000 അധ്യാപകരുടെ നിയമനം അംഗീകരിക്കാതെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന സർക്കാർ നിലപാട് അവസാനിപ്പിക്കണമെന്ന് മാർട്ടിൻ ജോർജ് പറഞ്ഞു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ രമേശൻ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി സി നാരായണൻ, സംസ്ഥാന സെക്രട്ടറി വി മണികണ്ഠൻ, സെറ്റോ ജില്ലാ ചെയർമാൻ നാരായണൻകുട്ടി മനിയേരി, വി വി പ്രകാശൻ, ഇ കെ ജയപ്രസാദ്, സി വി എ ജലീൽ, എം കെ അരുണ, ജില്ലാ സെക്രട്ടറി ഇ കെ ജയപ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ഗുരുശ്രേഷ്ഠ പുരസ്കാരം നേടിയ കെ പി സുനിൽകുമാറിനെ ആദരിച്ചു. ജാഥ 16 വൈകുന്നേരം തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിന് സമീപം സമാപിക്കും. സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ അരവിന്ദൻ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്യും. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നെഹ്റുവിന്റെ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന മതനിരപേക്ഷവാദികളായ കോൺഗ്രസ് പ്രവർത്തകർ കെ പി സി സി പ്രസിഡന്റിനെ ആ സ്ഥാനത്തു നിന്നും മാറ്റാൻ ആവശ്യപ്പെടണമെന്ന് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ. പിലാത്രയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ നെഹ്റുവിന്റെ ആശയങ്ങളും കെ പി സി സി പ്രസിഡന്റായിട്ടുള്ള സുധാകരന്റെ ആശയവും തമ്മിൽ യാതൊരു പൊരുത്തവുമില്ല എന്ന് സമൂഹത്തിനാകെ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ കോൺഗ്രസ്സുകാരായിട്ടുള്ള മതനിരപേക്ഷവാദികൾ നെഹ്റുവിയൻ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ കെ പി സി സി പ്രസിഡന്റിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് കോൺഗ്രസ്സുകാർ തന്നെ ആവശ്യപ്പെടണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. നെഹ്റുവിൻ്റെ ആശയങ്ങളും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ്റെ ആശയവും തമ്മിൽ യാതൊരു പൊരുത്തവുമില്ലെന്ന് സമൂഹത്തിനാകെ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ കോൺഗ്രസ്സുകാരായ മതനിരപേക്ഷവാദികൾ നെഹ്റുവിൻ്റെ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കെ പി സി സി പ്രസിഡന്റിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ആവശ്യപ്പെടണം എന്ന് പി ജയരാജൻ പറഞ്ഞു. നെറ്റ്‌വർക്ക് ന്യൂസ്, പിലാത്തറ. സംസ്ഥാന സീനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ജേതാക്കളായ കാസർഗോഡ് ജില്ലാ ഫുട്ബോൾ ടീമിന് ഊഷ്മള സ്വീകരണം. ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെയും തൃക്കരിപ്പൂർ പൌരാവലിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും നേതൃത്വത്തിൽ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. ഡിഎഫ്ഐയുടെയും തൃക്കരിപ്പൂർ പൌരാവലിയുടെയും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങാൻ ഇതുവഴി കടന്നു വരികയാണ്. സംസ്ഥാന സീനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ മലപ്പുറത്തിനെ പരാജയപ്പെടുത്തിയാണ് കാസർഗോഡ് ജില്ലാ ടീം ജേതാക്കളായത്. വൈകുന്നേരത്തോടെ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ടീമിന് ഊഷ്മള സ്വീകരണമാണ് ഒരുക്കിയത്. ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെയും തൃക്കരിപ്പൂർ പൌരാവലിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും നേതൃത്വത്തിലാണ് സ്വീകരണം ഒരുക്കിയത്. വാദ്യമേളങ്ങളുടെയും നിരവധി വാഹനങ്ങളുടെയും അകമ്പടിയോടെ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിലേക്ക് വാഹനജാഥയായി ടീമംഗങ്ങളെ ആനയിച്ചു. തുടർന്ന് തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സ്വീകരണ പരിപാടിയിൽ ഡിഎഫ്എ പ്രസിഡന്റ് കെ വീരമണി അധ്യക്ഷത വഹിച്ചു. ഡിഎഫ്എ സെക്രട്ടറി ടി എം കെ മുഹമ്മദ് റഫീഖ്, ഇന്ത്യൻ ഫുട്ബോൾ താരം എം സുരേഷ്,
മുൻ DFA സെക്രട്ടറി സി ദാവൂദ്, ഫുട്ബോൾ ടീം കോച്ച് KV ഗോപാലൻ, BBP ഷുഹൈബ്, KV ഗണേശൻ, ആത്മി ക്ലബ്ബ് സെക്രട്ടറി MTP ഷൗക്കത്ത്, സുഭാഷ് ക്ലബ്ബ് പ്രസിഡന്റ് മുകുന്ദൻ, DFA വൈസ് പ്രസിഡന്റ് കബീർ, കെ രാജൻ, AFC ബീരിച്ചേരി ക്ലബ്ബ് പ്രസിഡന്റ് ഫാസിൽ, DFA ജോയിന്റ് സെക്രട്ടറി CV ഷാജി എന്നിവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. KSU ആഹ്വാനം ചെയ്ത വിദ്യാഭ്യാസ ബന്ദിൽ മാടായി ബോയ്സ് സ്കൂളിൽ വിദ്യാർത്ഥികളെ ക്ലാസ്സിൽ നിന്നും വിടുന്നതുമായി ബന്ധപ്പെട്ട തർക്കം സംഘർഷാവസ്ഥയിലേക്ക് കാരണമായി. സമരം ശക്തമായതോടെ ഉച്ചയോടെ മുഴുവൻ വിദ്യാർത്ഥികളെയും വിടുകയായിരുന്നു. സെക്രട്ടേറിയറ്റ് മാർച്ചിലെ സംഘർഷത്തെ തുടർന്ന് നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ റിമാൻഡ് ചെയ്തതിന് പിന്നാലെയാണ് KSU വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തത്. സമരവുമായി സഹകരിക്കണമെന്നാവശ്യപ്പെട്ട് KSU പ്രവർത്തകർ മാടായി ബോയ്സ് ഹൈസ്കൂൾ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള അധ്യാപകർക്ക് കത്ത് നൽകുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ BHSC ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികളെ വിടുകയും ചെയ്തു. എന്നാൽ ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥികളെ വിടുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ തർക്കമാണ് സംഘർഷാവസ്ഥയ്ക്ക് കാരണമായതെന്ന് KSU പ്രവർത്തകർ ആരോപിച്ചു. അതിനുള്ള ആ കാരണങ്ങൾ നമ്മളെല്ലാവരും ഇന്നലെ വിശദീകരണമായിട്ട് വിശദമായിട്ട് എല്ലാവരും വാർത്തകളിലും ചർച്ചകളിലായിട്ട് കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് സംസ്ഥാന കമ്മിറ്റി KSU സംസ്ഥാന കമ്മിറ്റി ക്യാമ്പസിലേക്ക് കേരളത്തിൽ മുഴുവൻ സ്കൂളുകളിലും കോളേജുകളിലും വിദ്യാഭ്യാസ ബന്ദോടുകൂടി മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മുടെ KSU യൂണിറ്റുകളിലുള്ള എല്ലാ ക്യാമ്പസുകളിലും രാവിലെ മുതൽ ഈ ഒരു സമയത്ത് എല്ലാ സ്ഥലത്തും വിദ്യാഭ്യാസ ബന്ദ് ആയിട്ട് മുന്നോട്ടേക്ക് പോയി. മാടായി കോളേജ് ഉൾപ്പെടെയുള്ള നമ്മൾ ഈ അസംബ്ലിയിലുള്ള മാടായി കോളേജ് ആയാലും മാടായി ഗേൾസ് സ്കൂൾ ആയാലും മാടായി ITI ആയാലും അങ്ങനെ മുഴുവൻ ക്യാമ്പസുകളിലും സ്കൂളുകളിലും ഒക്കെ വിദ്യാഭ്യാസ മന്ത്രാലയം നിലവിലേക്ക് നമ്മളോട് അനുഗമിച്ച് ഇല്ലെങ്കിൽ സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് വിദ്യാർത്ഥികളും അവരുടെ അധ്യാപകരും. തുടർന്ന് പഴയങ്ങാടി SI രൂപ മധുസൂദന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തിയാണ് സ്ഥിതി ശാന്തമാക്കിയത്. KSU മാടായി ബ്ലോക്ക് പ്രസിഡന്റ് KE മുഹമ്മദ് റാഹിബ്, സെക്രട്ടറി മുബാസ്, അക്ഷയ് മാട്ടൂൽ, അതുൽ പോള, നബീൽ, സായി ശരൺ, രാഹുൽ പൂങ്കാവ് തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. നെറ്റ്‌വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മാതമംഗലം ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടീച്ചേഴ്സ് എഡ്യൂക്കേഷന് പുതിയ കെട്ടിടം ഒരുങ്ങിയിട്ടും ഇതുവരെ പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചില്ല. സാങ്കേതിക തടസ്സമാണ് പുതിയ കെട്ടിടം ഉപയോഗിക്കാതെ കിടക്കാൻ കാരണമായത്. 2022 ജൂലൈ 16 വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി മാതമംഗലം ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷന് വേണ്ടി മാതമംഗലം വ്യവസായ എസ്റ്റേറ്റിന് സമീപം നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഉദ്ഘാടനം കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞിട്ടും ഇതുവരെ പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. സാങ്കേതിക തടസ്സമാണ് പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം തുടങ്ങാതിരിക്കാൻ കാരണമെന്നാണ് സൂചന. 1987-88 അധ്യയന വർഷത്തിലാണ് ഗവൺമെൻറ് ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് മാതമംഗലത്ത് പ്രവർത്തനം ആരംഭിച്ചത്. മാതമംഗലം ഹൈസ്കൂളിന് സമീപത്താണ് TTI പ്രവർത്തിച്ചിരുന്നത്. അസൗകര്യങ്ങളാൽ നിരവധി ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു. ജില്ലാ പഞ്ചായത്ത് മാതമംഗലം വ്യവസായ എസ്റ്റേറ്റിന് സമീപം 5.13 ഏക്കർ ഭൂമി വിലയ്ക്ക് വാങ്ങിയാണ് പുതിയ കെട്ടിടം ഒരുക്കിയത്. 1,18,81,000 രൂപ ചെലവിലാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. മാതമംഗലം ബസാറിൽ നിന്ന് ഏതാണ്ട് 1.5 കിലോമീറ്റർ അകലെയാണ് ഇപ്പോഴുള്ള പുതിയ കെട്ടിടം നിർമ്മിച്ചത്. ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പ്രധാന പ്രശ്നം ഇവിടെ എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ടാണ്. ഇതുവഴിയുള്ള റോഡ് വ്യവസായ എസ്റ്റേറ്റ് വരെ ടാറിംഗ് നടത്തിയിട്ടുണ്ട്. എന്നാൽ ബാക്കി ഭാഗം ടാറിംഗ് പൂർത്തിയാക്കിയില്ല. വിദ്യാലയത്തിന് സ്വന്തമായൊരു വാഹനം ലഭിച്ചാൽ വിദ്യാർത്ഥികളുടെ യാത്രാ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കും. ഇവിടെ ഭൂരിഭാഗവും പെൺകുട്ടികളാണ് പഠിക്കുന്നത്. താമസിച്ച് പഠിക്കുന്നതിനായി ഹോസ്റ്റൽ കെട്ടിടം കൂടി ഒരുക്കിയാൽ വിദ്യാർത്ഥികൾക്ക് ഏറെ സഹായകരമായിരിക്കും എന്ന് അധികൃതർ പറയുന്നു. നെറ്റ്‌വർക്ക് ന്യൂസ്, പിലാത്തറ. ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പഴയങ്ങാടി മേഖലയിലെ ഹോട്ടലുകളിൽ പരിശോധന നടത്തി. ഹെൽത്ത് സൂപ്പർവൈസർ ശശിധരൻ ഇടവലത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനും ഹോട്ടലുകൾ മറ്റ് ഭക്ഷണ നിർമ്മാണ കേന്ദ്രങ്ങളിലെ ശുചിത്വം ഉറപ്പാക്കുന്നതിന്റെയും ഭാഗമായാണ് ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത്. ചില സ്ഥലങ്ങളിൽ നിന്ന് നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ പിടിച്ചെടുത്തതായും ഹോട്ടലുടമകൾക്കും ജീവനക്കാർക്കും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയതായും ഹെൽത്ത് സൂപ്പർവൈസർ ശശിധരൻ ഇടവലത്ത് പറഞ്ഞു.
പരിശോധന നടത്തി വരികയാണ്. ആവശ്യമായ നിർദ്ദേശങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നിരോധിച്ച പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കർശനമായ കാത്തിരിക്കും. അതല്ലെങ്കിൽ തുടർന്നും ഈ പരിശോധന നടത്തി കാര്യക്ഷമമായി കർശനമായി നടത്താൻ ഉണ്ട്. ഇപ്പൊ കുറച്ചും കൂടി പിന്നെ നമ്മുടെ പാർട്ടിയുടെ അദ്ദേഹം കാണാൻ കർശനമായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ നമുക്കറിയാലോ നമ്മുടെ ജില്ലാ കളക്ടർ നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടർ പി ജൈനീഷ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ സൂര്യശ്രീ, ബി യാസിർ തുടങ്ങിയവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. തൃക്കരിപ്പൂർ പ്രസ് ഫോറം ഏർപ്പെടുത്തിയ പ്രഥമ മാധ്യമ അവാർഡുകൾ വിതരണം ചെയ്തു. സംസ്ഥാനത്തെ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായുള്ള അച്ചടി മാധ്യമ അവാർഡിന് മാധ്യമം ചീഫ് റിപ്പോർട്ടർ രവീന്ദ്രൻ രാവണേശ്വരവും ദൃശ്യമാധ്യമ അവാർഡിന് കൂത്തുപറമ്പ് ഗ്രാമിക ചാനൽ റിപ്പോർട്ടർ സൂരജ് നാവള്ളൂരുമാണ് അർഹരായത്. ദൃശ്യ അച്ചടി മാധ്യമങ്ങളിൽ 2021 ഒക്ടോബർ 1 മുതൽ 2022 ഒക്ടോബർ 1 വരെ പ്രസിദ്ധീകരിച്ച വാർത്തകളാണ് പുരസ്കാരത്തിന് പരിഗണിച്ചത്. അച്ചടി മാധ്യമങ്ങളിൽ മാനുഷിക പരിഗണന അടിസ്ഥാനമാക്കിയും ദൃശ്യമാധ്യമങ്ങളിൽ ജനകീയ വികസനോന്മുഖ വാർത്തകളുമാണ് അവാർഡിന് പരിഗണിച്ചത്. തൃക്കരിപ്പൂർ പഞ്ചായത്ത് ബോർഡ് പ്രസിഡന്റും ആദ്യകാല മലയാള മനോരമ ലേഖകനുമായിരുന്ന ടി വി ചവണിയൻ, തൃക്കരിപ്പൂർ പ്രസ് ഫോറം പ്രസിഡന്റും കേരള കൗമുദി ലേഖകനുമായിരുന്ന കെ കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ എന്നിവരുടെ പേരിലാണ് യഥാക്രമം അച്ചടി ദൃശ്യ മാധ്യമ പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തിയത്. അച്ചടി മാധ്യമ അവാർഡിന് മാധ്യമം ചീഫ് റിപ്പോർട്ടർ രവീന്ദ്രൻ രാവണേശ്വരവും ദൃശ്യമാധ്യമ അവാർഡിന് കൂത്തുപറമ്പ് ഗ്രാമിക ചാനൽ റിപ്പോർട്ടർ സൂരജ് നാവള്ളൂരുമാണ് അർഹരായത്. തൃക്കരിപ്പൂർ സി എച്ച് മുഹമ്മദ് കോയ സ്മാരക ടൗൺഹാളിൽ നടന്ന അവാർഡ്ദാന സമ്മേളനം ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്ത് അവാർഡ്ദാനം നിർവഹിച്ചു. പത്രപ്രവർത്തകന്മാരെ എന്തോ മഹാമീരുക്കളാണ് എന്നും അവരെ കുറിച്ചിട്ടൊന്നും പറയാൻ പാടില്ല എന്നും അവരൊരു പ്രത്യേക ലോകമാണ് എന്നും ധരിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ട് എന്നുള്ളത് തർക്കമില്ലാത്തൊരു കാര്യമാണ്. വളരെ തെറ്റായിട്ടുള്ള ധാരണകളുടെ ഒരു പശ്ചാത്തലത്തിലാണ് പത്രപ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധമാണ് എന്ന് ധരിച്ചു വെച്ചിട്ടുള്ള ചിലരെങ്കിലും. പ്രസ് ഫോറം പ്രസിഡന്റ് പി പ്രസാദ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഉറുമേശ് തൃക്കരിപ്പൂർ സ്വാഗതം പറഞ്ഞു. അവാർഡ് നിർണയ കമ്മിറ്റി കൺവീനർ എ മുകുന്ദൻ അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തി. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി വി മുഹമ്മദ് അസ്ലം, വി വി സജീവൻ, തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ എം ആനന്ദവല്ലി, പ്രസ് ഫോറം ട്രഷറർ കെ വി സുധാകരൻ, സ്ഥിരം സമിതി അധ്യക്ഷൻ ഷംസുദ്ദീൻ ഐ ടി, വി കെ രവീന്ദ്രൻ, തൃക്കരിപ്പൂർ വേണു, വി ടി ഷാഹുൽ ഹമീദ്, രാഘവൻ മാണിയാട്ട്, ടി വി രവീന്ദ്രൻ, കെ വി സുരേന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. അവാർഡ് ജേതാക്കളായ രവീന്ദ്രൻ രാവണേശ്വരം, സൂരജ് നാവള്ളൂർ എന്നിവർ മറുപടി പ്രസംഗം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം 24-ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. അതിഥി തൊഴിലാളികൾക്കുള്ള വാർഡിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ വെച്ച് നടക്കും. പി എം കെയർ ഫണ്ടിൽ ഉൾപ്പെടുത്തി 97 ലക്ഷം രൂപ ചിലവിൽ അതിഥി ദേവോഭവ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് അതിഥി തൊഴിലാളികൾക്കായി പുതിയ വാർഡ് ഒരുക്കിയത്. പുരുഷന്മാർ, സ്ത്രീകൾ, കുട്ടികൾ, ഭിന്നശേഷിക്കാർ എന്നിവർക്കായി 20 കിടക്കകളുള്ള വാർഡിൽ നഴ്സസ് സ്റ്റേഷൻ, ഡോക്ടർ, ഫാർമസി, ശുചിമുറികൾ എന്നീ സൗകര്യവും ഒരുക്കിയിട്ടുണ്ടെന്ന് എം വിജിൻ എം എൽ എ അറിയിച്ചു. അതിഥി തൊഴിലാളികൾക്കായുള്ള പ്രത്യേക വാർഡ് പി എം കെയർ ഫണ്ടിൽ നിന്ന് 97 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് നിലവിൽ തയ്യാറായി. 20 ബെഡും നഴ്സിംഗ് സൗകര്യങ്ങളും ഡോക്ടേഴ്സിന്റെ സൗകര്യങ്ങളും എല്ലാം ഒരുക്കിയ ഒരു പ്രത്യേക ബിൽഡിംഗ് ആണ് അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി നാം തയ്യാറാക്കുന്നത്. അതിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മന്ത്രി നിർവഹിക്കാൻ വേണ്ടി പോവുകയാണ്. അതോടൊപ്പം തന്നെ അന്നേ ദിവസം സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയുടെ 1-ാം നില നേരത്തെ തന്നെ പൂർത്തീകരിച്ചതാണ്. ഇപ്പോൾ 2-ാം നിലയുടെ പ്രവൃത്തി 6 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് അതിന്റെ പ്രവൃത്തി ഉദ്ഘാടനം കൂടി ബഹുമാനപ്പെട്ട മന്ത്രി അതേ ചടങ്ങിൽ തന്നെ നിർവഹിക്കുകയാണ്. അതോടൊപ്പം സ്റ്റാഫ് ക്വാർട്ടേഴ്സ്, അവിടെയുള്ള ഡോക്ടേഴ്സിന് അതുപോലെ തന്നെ സ്റ്റാഫുകൾ താമസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്വാർട്ടേഴ്സ് എന്ന ആവശ്യം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. 2-നില കെട്ടിടം 1,22,00,000 രൂപ ചെലവഴിച്ചുകൊണ്ട് അതിന്റെ പ്രവൃത്തി ഉദ്ഘാടനവും ബഹുമാനപ്പെട്ട മന്ത്രി നിർവഹിക്കുക. അങ്ങനെ 3 പ്രവൃത്തികളുടെ 2 പ്രവൃത്തി ഉദ്ഘാടനവും 1 കെട്ടിട ഉദ്ഘാടനം എന്ന നിലയിൽ 3 പദ്ധതികളുടെ ഉദ്ഘാടനം ഈ വരുന്ന 24-ാം തീയതി. നേരത്തെ 16-ാം തീയതി ആയിരുന്നു മന്ത്രിയുടെ സമയം തന്നത്. 16-ാം തീയതി ക്യാബിനറ്റ് മീറ്റിംഗ് വന്നതിനാൽ
മന്ത്രിയുടെ അന്നത്തെ പരിപാടികൾ മുഴുവൻ 24-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചു. ഈ മൂന്ന് പദ്ധതികളുടെ ഉദ്ഘാടനം 24-ാം തീയതി നടക്കും. സംസ്ഥാന സർക്കാർ നബാർഡ് മുഖേന 9 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി നിർമ്മാണത്തിന്റെ 2-ാം ഘട്ട പ്രവൃത്തിയുടെയും ദേശീയ ആരോഗ്യ ദൌത്യം മുഖേന 1.22 കോടി ചെലവിൽ നിർമ്മിക്കുന്ന സ്റ്റാഫ് ക്വാർട്ടേഴ്സ് നിർമ്മാണ പ്രവൃത്തിയുടെയും ഉദ്ഘാടനം ഇതിനോട് അനുബന്ധിച്ച് നടക്കും. 24-ന് നടക്കുന്ന ചടങ്ങിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കേരളം മാറ്റത്തിനായി കത്തിയെരിഞ്ഞ ഒരു കാലത്ത് വിപ്ലവ പ്രവർത്തനങ്ങളുടെ തീച്ചുളയിലേക്ക് നടന്നു കയറിയ ആളാണ് വെള്ളൂരിലെ മയിച്ച ഗോപാലൻ. വിപ്ലവാവേശം കത്തിയമർന്ന ജീവിതത്തിന്റെ ഈ സായാഹ്നത്തിൽ പഴയ ഓർമ്മകൾ ഗോപാലന് കൂട്ടുന്നുണ്ട്. നക്സലേറ്റ് പ്രസ്ഥാനം സജീവമായ 60-കളിൽ അതിൽ ആകൃഷ്ടനായി വെള്ളൂരിലെ മയിച്ച ഗോപാലൻ നല്ലൊരു നാളേക്കായി ഇറങ്ങിത്തിരിക്കുകയായിരുന്നു. മുണ്ടൂർ രാമുണ്ണിയും ബാസി എന്ന് വിളിക്കുന്ന ഭാസ്കരനുമൊക്കെ ചേർന്നാണ് പ്രവർത്തിച്ചത്. അടിയന്തരാവസ്ഥയുടെ നാളുകളിൽ പോലീസ് മർദ്ദനത്തിന് ഏറെ പേര് കേൾക്കേണ്ടി വന്ന ജയറാംപടിക്കലും മറ്റുമാണ് വെള്ളൂർ പ്രദേശത്ത് തിരച്ചിലിനായി എത്തിയത്. 1972 ഒരു പാതിരാവിൽ പോലീസ് വീട്ടിലെത്തി ഇദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയത്. തുണി മുഖം കൊണ്ട് മറച്ചാണ് വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയത്. ഭാര്യ ജാനുവിനും കൊച്ചുകുട്ടികൾക്കും ഭയന്നു നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. പിന്നീട് കൊടിയ മർദ്ദനത്തിന്റെ നാളുകളായിരുന്നു. പിന്നീട് പ്രസിദ്ധമായി തീർന്ന ഉരുട്ടൽ മർദ്ദനത്തിന്റെ തീഷ്ണത ഗോപാലനും അനുഭവിക്കേണ്ടി വന്നു. ശരീരത്തിലും മനസ്സിലും കനലെരിഞ്ഞ കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഗോപാലന്റെ മനസ്സിൽ ഇപ്പോൾ നിർവികാരത മാത്രമാണ് ബാക്കി. ഓടി വന്ന് എന്നെ എടുത്തിട്ട് കൊണ്ടുപോയി ചെയ്തു. അപ്പം ജയറാം മെഡിക്കലും വീട്ടിൽ കൃഷ്ണദാസെല്ലാം ഉണ്ടായിരുന്നു. അവരുടെ കോളത്തിൻ്റെ അടുത്ത് ബാരൽ സെറ്റ് വിട്ടിട്ട് ഇരിക്കുകയതിന്. അതെല്ലാം കഴിഞ്ഞ പിന്നെ ഇവിടെ വന്ന് എൻ്റെ മക്കളോട് ആരുമാളെ ഇവിടെ വന്നില്ലെന്നാണെന്നെല്ലാം കൂടെ കുറച്ച് നേരം ചോദിച്ചു. അവരെ ഭീഷണിപ്പെടുത്തി ഇതെല്ലാം കൂടി ആക്കിയിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. എന്നെ നേരെ കണ്ണൂർ കൊണ്ടിട്ട് കണ്ണൂരിന്ന് എന്നാ. ഒരു മാസത്തോളം നീണ്ടുനിന്ന കൊടിയ മർദ്ദനങ്ങൾക്ക് ശേഷം ഗോപാലിനെയും കൂട്ടാളികളെയും തമിഴ്നാട്ടിലെ ജയിലിലേക്ക് മാറ്റി. 2 ആഴ്ച അവിടുത്തെ ജയിലിൽ. പിന്നീട് ജാമ്യം കിട്ടി നാട്ടിലെത്തിയ ഗോപാലൻ തൻ്റെ പ്രവർത്തനങ്ങൾ തുടർന്നു. വീണ്ടും അറസ്റ്റ് ചെയ്ത് കണ്ണൂരിലേക്ക് കൊണ്ടുപോയി. പഴയതൊക്കെ കൂടുതൽ ശക്തിയോടെ ആവർത്തിക്കപ്പെട്ടു. പഴയതിനേക്കാളും ശക്തിയായി. കൈപിടിച്ച് ഒടിച്ചും വായിൽ തുണി തള്ളിക്കയറ്റിയും മർദ്ദനം തുടർന്നപ്പോൾ നീലേശ്വരത്തെ ഒരു സബ് ഇൻസ്പെക്ടറായിരുന്നു തൻ്റെ രക്ഷയ്ക്കെത്തിയതെന്ന് ഗോപാലൻ പറയുന്നു. വിപ്ലവത്തിൻ്റെ കൊടും ചൂടിൽ കത്തിയെരിഞ്ഞ് നല്ലൊരു നാളേക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച ഗോപാലൻ ജീവിതത്തിൻ്റെ സായം സന്ധിയിൽ തിരിച്ചറിയപ്പെടാനാവാതെ വീട്ടിലുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നു. പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന നിലപാടാണ് കേരള സർക്കാർ സ്വീകരിക്കുന്നതെന്ന് KPSTA സംസ്ഥാന സെക്രട്ടറി വി മണികണ്ഠൻ KPSTA വാഹന പ്രചരണ ജാഥയ്ക്ക് പഴയങ്ങാടിയിൽ നൽകിയ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ മാസം 19-ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ വസതിയിലേക്ക് നടത്തുന്ന പ്രതിഷേധ മാർച്ചിന്റെ മുന്നോടിയായാണ് KPSTA കണ്ണൂർ ജില്ലാ കമ്മിറ്റി സമരപ്രചരണ വാഹനജാഥ സംഘടിപ്പിച്ചത്. ജാഥയ്ക്ക് പഴയങ്ങാടിയിൽ സ്വീകരണം നൽകി. KPSTA സംസ്ഥാന സെക്രട്ടറി വി മണികണ്ഠൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. എല്ലാ ദിവസവും കുട്ടികൾക്ക് 3 തരം കറികൾ കുട്ടികളുടെ ഭക്ഷണമാണ് ഹെഡ് മാസ്റ്റർ കൊടുക്കുന്നത്. ആഴ്ചയിൽ 2 ദിവസം പാൽ കൊടുക്കണം, 1 ദിവസം മുട്ട കൊടുക്കണം. പക്ഷേ ഒരു കുട്ടിക്ക് ഒരാഴ്ചയിൽ കൊടുക്കുന്നത് 40 രൂപയാണ്. ഈ 40 രൂപയിൽ 2 ഗ്ലാസ് പാലും ഒരു മുട്ടയും കഴിഞ്ഞാൽ തന്നെ 22 രൂപ കഴിഞ്ഞു. ബാക്കി 18 രൂപക്ക് എങ്ങനെയാണ് ഒരാഴ്ച വിഭവസമൃദ്ധമായ ഭക്ഷണം ഹെഡ് മാസ്റ്റർ കൊടുക്കുക? ഹെഡ് മാസ്റ്ററുടെ ശമ്പളത്തിൽ നിന്നും വീട്ടിലെ ചെലവെടുത്ത് നടത്തേണ്ട കാശെടുത്തിട്ടാണ് കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കുന്നത്. ഷാജി സെബാസ്റ്റ്യൻ അധ്യക്ഷനായി. ജാഥ ക്യാപ്റ്റൻ UK ബാലചന്ദ്രൻ, VV പ്രകാശൻ, MK അരുണ, EK ജയപ്രസാദ്, CVA ജലീൽ, M പവിത്രൻ, AV ബാബു, N രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മുന്നോട്ട് നടക്കാം അന്ധവിശ്വാസത്തിനെതിരെ എന്ന വിഷയത്തിൽ പയ്യന്നൂർ കോളേജ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ക്യാമ്പസ് ജാഗ്രതാ സദസ് സംഘടിപ്പിച്ചു. സ്വാമി സന്ദീപാനന്ദഗിരി പരിപാടി ഉദ്ഘാടനം ചെയ്തു. മുന്നോട്ട് നടക്കാം അന്ധവിശ്വാസത്തിനെതിരെ എന്ന വിഷയത്തിൽ പയ്യന്നൂർ കോളേജ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ക്യാമ്പസ് ജാഗ്രതാ സദസ്
സ്വാമി സന്ദീപാനന്ദഗിരി ഉദ്ഘാടനം ചെയ്തു. രണ്ട് വിശ്വാസമാണ്, പക്ഷെ ഈശ്വരൻ എന്നുള്ളതിന് ഒരു നിർവചനം നൽകുമ്പോൾ അതിന്റെ എവിടെ നിന്നാണ് ഈ രൂപം, അല്ലെങ്കിൽ ഈ ശബ്ദം, ക്ഷമിക്കണം, ഈ ഈശ്വരൻ എന്ന ശബ്ദം രൂപപ്പെട്ടിട്ടുള്ളത്? ആ ശബ്ദത്തിന് ഇതിനെ രൂപപ്പെടുത്തിയെടുത്തവർ നൽകിയ നിർവചനം എന്താണ്? യൂണിയൻ ചെയർമാൻ അതുൽ രാജ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ വി എം സന്തോഷ്, സ്റ്റാഫ് അഡ്വൈസർ വി കെ നിഷ, ഇ വി സുരേഷ്, ടി വി സുരേഖ, പ്രവിഷ്യ, അനന്യചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. തായ്നേരി യുവജന സാംസ്കാരിക സമിതി വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവന്ന മൂന്നാമത് എൻ വി പ്രമോദ് സ്മാരക നാടകോത്സവം സമാപിച്ചു. ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തായ്നേരി യുവജന സാംസ്കാരിക സമിതി വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവന്ന മൂന്നാമത് എൻ ബി പ്രമോദ് സ്മാരക നാടകോത്സവത്തിന്റെ സമാപന സമ്മേളനം ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ഇതുപോലെയുള്ള സാംസ്കാരിക സമിതികൾ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല രാജ്യത്തുടനീളം വളർന്നു വരേണ്ട ഒരു ഘട്ടത്തിലാണ് ഇവിടെ എൻ പി പ്രമോദ് സ്മാരക മൂന്നാമത് നാടകോത്സവം സംഘടിപ്പിക്കുന്നത്. ഞാൻ മനസ്സിലാക്കി ഇവിടെ ഇന്നലെ 5 നാടകങ്ങളാണ് അവതരിപ്പിച്ചത്. വളരെ പ്രഗത്ഭരായിട്ടുള്ള നടീനടന്മാർ വളരെ പ്രധാനപ്പെട്ട പ്രമേയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നാടകങ്ങൾ ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. വലിയ ജനക്കൂട്ടമാണ് ഈ നാടകം ആസ്വദിക്കാൻ വേണ്ടി ഇന്നലെ ഇവിടെ ഉണ്ടായത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സംഘാടക സമിതി ചെയർമാൻ പോത്തേര കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ടി വിശ്വനാഥൻ, എ ശോഭ ടീച്ചർ, അഡ്വക്കേറ്റ് ടി വി അജയ്കുമാർ, എ വി രവീന്ദ്രൻ, കെ പി വിജയകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വായനശാല പ്രവർത്തകർ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഏറ്റവും നല്ല നാടകമായി കൊല്ലം കാളിദാസ കലാകേന്ദ്ര അവതരിപ്പിച്ച ചന്ദ്രികയ്ക്കുമുണ്ടൊരു കഥ തിരഞ്ഞെടുത്തു. മികച്ച രണ്ടാമത്തെ നാടകം തിരുവനന്തപുരം ശ്രീനന്ദനിയുടെ ബാലരമയാണ്. ചന്ദ്രികയ്ക്കുമുണ്ടൊരു കഥ എന്ന നാടകത്തിന്റെ സംവിധായകൻ ഇ എ രാജേന്ദ്രനാണ് മികച്ച സംവിധായകൻ. നല്ല നടൻ കെ പി എസ് സി മധുക്കൂട്ടൻ, നടി ജയശ്രീ മധുക്കൂട്ടൻ. നാടകരചനയ്ക്ക് പ്രദീപ് കുമാർ കാവുന്തലിയും രംഗപടത്തിന് വിജയൻ കടമ്പേരിയും സ്പെഷ്യൽ ജൂറി പുരസ്കാരത്തിന് മുംതാസും അർഹരായി. നാടകോത്സവത്തോടനുബന്ധിച്ച് നടന്ന വയലാർ ഗാനാലാപന മത്സരത്തിൽ സീനിയർ വിഭാഗത്തിൽ സുധീഷ് പിലിക്കോട് ഒന്നാം സ്ഥാനവും രാജേഷ് തച്ചൻ രണ്ടാം സ്ഥാനവും ജൂനിയർ വിഭാഗത്തിൽ തേജ അനിൽ ഒന്നാം സ്ഥാനവും കീർത്തന പത്മനാഭൻ രണ്ടാം സ്ഥാനവും നേടി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നാട്ടിൽ പലരിലും ചെങ്കണ്ണ് രോഗം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ബോധവൽക്കരണവുമായി ഡോക്ടർ വി ഭാഗ്യലക്ഷ്മി. പൊതുജനങ്ങൾ സ്വീകരിക്കേണ്ടുന്ന മുൻകരുതലുകളും രോഗം വന്നുകഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളും എന്നിവ വിശദീകരിക്കുകയായിരുന്നു പയ്യന്നൂർ ഐ ഫൗണ്ടേഷനിലെ ഡോക്ടർ ഭാഗ്യലക്ഷ്മി. നമ്മുടെ നാട്ടിൽ വളരെയേറെ സാധാരണമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കണ്ണു രോഗമാണ് ഇപ്പോൾ ചെങ്കണ്ണ്. കണ്ണിന് ചുമപ്പ്, വേദന, വെള്ളം വരിക, ചവറടിയ, ഇതെല്ലാമാണ് ഇതിൻ്റെ സാധാരണമായ ലക്ഷണങ്ങൾ. ഈ ലക്ഷണങ്ങളുള്ള എല്ലാവരും എത്രയും പെട്ടെന്ന് കണ്ണിൻ്റെ ഡോക്ടറെ കാണിച്ച് അതിനുള്ള മരുന്ന് കണ്ണിലൊഴിക്കുക. രോഗി ശ്രദ്ധിക്കേണ്ടത് കണ്ണിൽ അടിക്കടി തിരുമുന്നത് ഒഴിവാക്കുക. ഇതുകൊണ്ട് നിങ്ങൾക്ക് മറ്റേ കണ്ണിലേക്ക് അത് പടരുന്നത് ഒഴിവാക്കാൻ സഹായിക്കും. മരുന്നൊഴിച്ചു കൊടുക്കുന്ന ആൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും മരുന്നൊഴിച്ചു കൊടുത്തതിന് ശേഷം കൈ സോപ്പിട്ട് കഴുകുക. രോഗി ഉപയോഗിക്കുന്ന ടവല്, തോർത്ത്, സോപ്പ്, അതുപോലെ പില്ലോ കവറ്, പില്ലോ ഒന്നും തന്നെ നിങ്ങൾ മാറ്റി ഉപയോഗിക്കരുത്.
ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ആഴ്ചയെങ്കിലും ഈ ചെങ്കണ്ണ് നിലനിന്ന് കാണുന്നുണ്ട്. ചില സമയങ്ങളിൽ കൃഷ്ണമണിയിലേക്ക് കുരുക്കൾ പോലെ വരാനും അതുമൂലം തടച്ചിൽ കൂടുതലായിട്ട് അനുഭവപ്പെടാനും എല്ലാം സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായി ഡോക്ടർ പറയുന്നത്ര ദിവസങ്ങളിലേക്ക് നിങ്ങൾ കണ്ണിലേക്ക് മരുന്നൊഴിക്കുക എന്നുള്ളത് മാത്രമാണ് അതിനുള്ള പ്രതിവിധി. കേരള ബാങ്കിന്റെ 100-ദിന പരിപാടിയോടനുബന്ധിച്ച് വളരെ കാലമായി തിരിച്ചടവ് സാധിക്കാതെ നടപടി നേരിട്ടുകൊണ്ടിരിക്കുന്ന വായ്പകൾ തീർപ്പാക്കുന്നതിന്റെ ഭാഗമായി കവ്വായിലെ നിർമ്മലയ്ക്ക് കോംപ്രമൈസ് സെറ്റിൽമെന്റ് ചെയ്ത് നൽകി. ബാങ്ക് ശാഖയിൽ നടന്ന ചടങ്ങിൽ പണയരേഖകൾ കൈമാറി. കേരള ബാങ്കിന്റെ 100-ദിന പരിപാടിയുടെ ഭാഗമായി വളരെ കാലമായി തിരിച്ചടയ്ക്കാൻ സാധിക്കാതെ നടപടി നേരിട്ടുകൊണ്ടിരിക്കുന്ന വായ്പകൾ ബാങ്കിന്റെ കോംപ്രമൈസ് സെറ്റിൽമെന്റ് പ്രകാരം തീർപ്പാക്കുന്നതിന്റെ ഭാഗമായി കവ്വായിയിലെ എം നിർമ്മലയ്ക്ക് നിലവിലുള്ള കുടിശ്ശികയായ വായ്പയിൽ പലിശയിലും മുതലിലും കുറവ് നൽകി തുക അടച്ച് വായ്പ ക്ലോസ് ചെയ്യുകയും ഇതിന്റെ പണയരേഖകൾ ശാഖയിൽ നടന്ന ചടങ്ങിൽ വെച്ച് കൈമാറുകയും ചെയ്തു. ബാങ്ക് DGM മനോജ് രേഖകൾ നിർമ്മലയ്ക്ക് കൈമാറി. ഏരിയ മാനേജർ ശ്യാംലാൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ശാഖാ മാനേജർ അശോക് കുമാർ, കണ്ണൂർ CPC വായ്പ സീനിയർ മാനേജർ കെ ദിനേശൻ, പയ്യന്നൂർ മുഖ്യശാഖ സീനിയർ മാനേജർ വി സതീശൻ, മാനേജർ ഉണ്ണിക്കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പുതിയങ്ങാടി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ വിജയോത്സവം സംഘടിപ്പിച്ചു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയും നടന്നു. അഭിമാനകരമായ വിജയം നേടിയിരിക്കുന്നു. മാടായി സബ് ജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ ജനറൽ വിഭാഗത്തിൽ 174 പോയിന്റ് നേടി ചാമ്പ്യൻഷിപ്പും അറബിക് സാഹിത്യോത്സവത്തിൽ റണ്ണറപ്പും സബ് ജില്ലാ കായികമേളയിൽ സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പും സംസ്ഥാന ശാസ്ത്രമേളയിൽ സയൻസ് ക്വിസ് ആനിമേഷൻ ഇനങ്ങളിൽ വിജയികളുമായ പുതിയങ്ങാടി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ ടീം അംഗങ്ങൾ, PTA, മാനേജ്മെന്റ് അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിൽ ആഹ്ലാദസൂചകമായി ഘോഷയാത്ര നടത്തി. പ്രധാന അധ്യാപകൻ എസ് സുബീർ, പ്രിൻസിപ്പൽ PK രജിത, PTA പ്രസിഡന്റ് എ ബീരാൻ, അജിത് മാട്ടൂൽ, SLP മൻസൂറ, KC ഖദീജ, അധ്യാപകരായ VV പ്രകാശൻ, VP മജീദ് എന്നിവർ നേതൃത്വം നൽകി. വാദ്യമേളങ്ങളും വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ആലക്കാട് ശ്രീ മൂകാംബിക ക്ഷേത്രം ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം 16 മുതൽ 23 വരെ തീയതികളിൽ നടക്കും. ബ്രഹ്മശ്രീ ഭാഗവത തിലകം പന്നിയോട്ടില്ലത്ത് ഈശ്വരൻ നമ്പൂതിരി നേതൃത്വം നൽകും. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പഠന പ്രൊജക്ട് മേഖലാതല ഉദ്ഘാടനം പയ്യന്നൂരിൽ നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ നിർവഹിച്ചു. പയ്യന്നൂർ മേഖലയിലെ വയോജനങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ എന്നതാണ് പഠന വിഷയം. ശാസ്ത്രം ജനനന്മയ്ക്ക്, ശാസ്ത്രം നവകേരളത്തിന് എന്ന മുദ്രാവാക്യമുയർത്തി ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കേരളത്തിൽ ഉടനീളം വിപുലമായ ജനകീയ വികസന ക്യാമ്പയിൻ സംഘടിപ്പിച്ചു വരുന്നു. ഇതിന്റെ ഭാഗമായി ജില്ലയിൽ 20 പഠന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പയ്യന്നൂർ മേഖലയിൽ വയോജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്നതാണ് പഠന വിഷയം. പഠന പ്രൊജക്ടിന്റെ മേഖലാതല ഉദ്ഘാടനം പയ്യന്നൂർ നഗരസഭയിലെ ആലക്കാട്ട് കുമാരന്റെ ഭവനത്തിൽ നടന്നു. എടാട്ട് സംസ്കൃത കോളേജ് പ്രൊഫസർ ഡോക്ടർ സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ MSW വിദ്യാർത്ഥികളാണ് പഠന പ്രൊജക്ടിന് നേതൃത്വം നൽകുന്നത്. നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രൊജക്ട് ഗൈഡ് ഡോക്ടർ TV കുഞ്ഞിക്കണ്ണൻ പ്രൊജക്ട് വിശദീകരണം നടത്തി. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V ബാലൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T വിശ്വനാഥൻ, എടാട്ട് സംസ്കൃത കോളേജ് പ്രൊഫസർ ഡോക്ടർ സുനിൽകുമാർ, പോത്തേര കൃഷ്ണൻ, K ഗോവിന്ദൻ, TV വിജയൻ, EI ശ്രീനാഥ്, KV രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കുഞ്ഞിമംഗലം കുതിരുമലിൽ മെസ്സിയുടെ കൂറ്റൻ കട്ടൌട്ട് ഉയർത്തി അർജന്റീനിയൻ ആരാധകർ. പഞ്ചായത്തിലെ 4-ാമത്തെ കട്ടൌട്ടാണ് ഇവിടെ സ്ഥാപിച്ചത്. ഖത്തർ ലോകകപ്പ് ഫുട്ബോളിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നാടെങ്ങും ഫുട്ബോൾ ആരവം അതിന്റെ ഉന്നതിയിലാണ്. ഇഷ്ട ടീമുകളുടെയും കളിക്കാരുടെയും ബോർഡുകളും കട്ടൌട്ടുകളും സ്ഥാപിക്കുന്ന ഒരുക്കത്തിലാണ് ആരാധകർ. കുഞ്ഞിമംഗലത്തിന്റെ സമീപ പ്രദേശങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ കട്ടൌട്ട് ഉയർത്തിയിരിക്കുകയാണ് കുഞ്ഞിമംഗലം കുതിരുമലിലെ അർജന്റീനിയൻ ആരാധകർ. ഫുട്ബോൾ ആരാധകരുടെ നാടായ കുഞ്ഞിമംഗലത്ത് ഉയർന്ന മെസ്സിയുടെ 4-ാമത്തെ പടുകൂറ്റൻ കട്ടൌട്ടാണിത്.
കുഞ്ഞിമംഗലം പഞ്ചായത്തിലെ മുഴുവൻ അർജന്റീനിയൻ ആരാധകരുടെ സാന്നിധ്യത്തിലാണ് ഈ പടുകൂറ്റൻ കട്ടൗട്ട് ഉയർത്തിയത്. ലോകം ഫുട്ബോൾ ലഹരിയിലേക്ക് കടന്നിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി തന്നെ കുതിർമ്പിലെ അർജന്റീന ഫാൻസുകാർ ഇന്നലെ രാത്രി ഇവിടെ 55 ഉയരമുള്ള ഒരു മെസ്സിയുടെ കട്ടൗട്ട് വെച്ചിരിക്കുകയാണ്. നമുക്കറിയാം കുഞ്ഞിമംഗലം പഞ്ചായത്തിൻ്റെ പല ഭാഗത്തും ഇതുപോലുള്ള കട്ടൗട്ടുകൾ നിറഞ്ഞു കഴിഞ്ഞു. പല കടിക്കാരുടെയും കുഞ്ഞിമംഗലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുട്ബോൾ ശരിക്കും പറഞ്ഞാൽ ഭ്രാന്തന്മാരുടെ നാടാണ്. നമ്മൾ കണ്ടു വളർന്ന ചെറുപ്പകാലത്തൊക്കെ കണ്ടു വളർന്നത് ഫുട്ബോൾ കളികളാണ്. അതുകൊണ്ട് തന്നെ ഫുട്ബോളിനോട് കുഞ്ഞുമൽക്കാർക്ക് ഒരു പ്രത്യേക ഇഷ്ടമാണ്. അതിൻ്റെ ഭാഗം തന്നെയാണ് ഇന്നലെ ഇവിടെ ഉയർത്തിയ ഈ 55 ഉയരമുള്ള കട്ടൗട്ട്. ഏതാണ്ട് 55 ഉയരമുള്ള കട്ടൗട്ടാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. വ്യാപാരി വ്യവസായി സമിതി പയ്യന്നൂർ ടൗൺ യൂണിറ്റ് സമ്മേളനം പയ്യന്നൂർ ടോപ്പ് ഫോം ഓഡിറ്റോറിയത്തിൽ നടന്നു. വ്യാപാരി വ്യവസായി സമിതി ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. വ്യാപാരി വ്യവസായി സമിതി പയ്യന്നൂർ ടൗൺ യൂണിറ്റ് സമ്മേളനം ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി വിജയൻ ഉദ്ഘാടനം ചെയ്തു. വലിയ നിലയിൽ ചർച്ച ചെയ്തുകൊണ്ട് നടപ്പിൽ വരുത്തിയിട്ടുള്ള സംഭവമാണ്. അതുകൊണ്ടാണ് ആദ്യം ചർച്ച ചെയ്യപ്പെടുമ്പം 65 വയസ്സിലെ ആളുകളെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇത് ഭാവിയിൽ കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല എന്ന നിയമോപദേശം തേടിയത് കൊണ്ടാണ്. വി പി സുരേശൻ അധ്യക്ഷത വഹിച്ചു. അനൂപ് കുമാർ, സി കൃഷ്ണൻ, പി പ്രകാശൻ, വി ശിവദാസൻ, കെ ലക്ഷ്മണൻ തുടങ്ങിയവർ സംസാരിച്ചു. പയ്യന്നൂർ ടൗണിൽ ഡിവൈഡർ സ്ഥാപിക്കുന്നത് പുനഃപരിശോധിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ അധികൃതരോട് ആവശ്യപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ INTUC പയ്യന്നൂർ യൂണിറ്റ് സമ്മേളനം ഗാന്ധി മന്ദിരത്തിൽ നടന്നു. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് VC നാരായണൻ ഉദ്ഘാടനം ചെയ്തു. കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ INTUC പയ്യന്നൂർ യൂണിറ്റ് സമ്മേളനം പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് VC നാരായണൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് മുസ്തഫ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി സമീർ കാരിയിൽ, KV ഭാസ്കരൻ, രാധാകൃഷ്ണൻ, TV വിനോദ് കുമാർ, മെറിൻ ജോൺ, TP സഞ്ജയ്, TV ഫെമി, റെജി VP, KN മായ, KT ഹരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ദീർഘകാലത്തെ സേവനത്തിനു ശേഷം വിരമിക്കുന്ന ചുമട്ടുതൊഴിലാളി KV കുഞ്ഞിരാമന് ചെറുപുഴ സംയുക്ത ചുമട്ടുതൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. INTUC നേതാവ് വി കൃഷ്ണൻ മാസ്റ്റർ യാത്രയയപ്പ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ദീർഘകാലത്തെ സേവനത്തിനുശേഷം വിരമിക്കുന്ന ചുമട്ടുതൊഴിലാളി KV കുഞ്ഞിരാമന് ചെറുപുഴ സംയുക്ത ചുമട്ടുതൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ നൽകിയ യാത്രയയപ്പ് ചടങ്ങ് INTUC നേതാവ് വി കൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സംയുക്തമായി അദ്ദേഹത്തിന് തന്നൊരു യാത്രയപ്പ് നൽകണം എന്ന് ആഗ്രഹിച്ചതിൽ വളരെയേറെ സ്വാഗതാർഹമാണ്. ചെറുപുഴ മേഖലയിൽ ഏറ്റവും നല്ല രീതിയിൽ തൊഴിൽ ചെയ്ത് വിരമിക്കുന്ന ആളാണ് ശ്രീ കുഞ്ഞിരാമൻ. നമ്മളെല്ലാം സഹപ്രവർത്തകരായി എല്ലാ രംഗത്തും. CITU ചെറുപുഴ ഡിവിഷൻ പ്രസിഡന്റ് പി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. CITU ഏരിയ പ്രസിഡന്റ് KM ഷാജി KV കുഞ്ഞിരാമനെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. CITU ഏരിയ കമ്മിറ്റി അംഗം TV കുഞ്ഞിക്കണ്ണൻ ഉപഹാരം നൽകി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ജോൺസൺ പറമുണ്ട, MV ശശി, KS ഗിരീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് ചെറുപുഴ. കണ്ണപുരം മൊട്ടമ്മൽ ദേശപ്രിയ വായനശാല ആൻഡ് ഗ്രന്ഥാലയം അരങ്ങ് 2022 ഗ്രാമോത്സവം സംഘടിപ്പിച്ചു. മുൻ മന്ത്രി PK ശ്രീമതി ഉദ്ഘാടനം ചെയ്തു. ദേശപ്രിയ വായനശാല ആൻഡ് ഗ്രന്ഥാലയം സംഘടിപ്പിച്ച അരങ്ങ് 2022 പരിപാടി വായനശാല ഗ്രൗണ്ടിൽ മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി PK ശ്രീമതി ഉദ്ഘാടനം ചെയ്തു. ഒരു ഇടപെടൽ പ്രസ്ഥാനമായിട്ട് വളർന്നു വരാനും സാധിച്ച വർഷങ്ങളുടെ മഹത്തായ പാരമ്പര്യമുള്ള ഒട്ടേറെ നേതാക്കൾ നേതൃത്വം കൊടുത്ത ഒരു വലിയ സ്ഥാപനമാണ്
കണ്ണവരം മട്ടമ്മല്ലി പ്രവർത്തിക്കുന്ന ദേശപ്രിയ വായനശാല എന്ന ഗ്രന്ഥാലയം. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് സാംസ്കാരിക രംഗത്തും കലാരംഗത്തും വായനശാല പ്രസിഡന്റ് കെ വി ബാലൻ അധ്യക്ഷത വഹിച്ചു. വായനശാലയുടെ നേതൃത്വത്തിൽ പരിശീലിപ്പിച്ച 101 വനിതകൾ അണിനിരന്ന നാടൻപാട്ട്, മേഘാതിരുവാതിര, അന്ധവിശ്വാസങ്ങളുടെ ഇരുട്ടിനെ ശാസ്ത്രബോധത്തിന്റെ വെളിച്ചം വീശുന്ന ഒ മോഹനന്റെ ഒറ്റയാൽ നാടകം കെണി, ഇടക്കേപ്പുറം വടക്ക് ദേശീയ യുവജന സംഘം വായനശാല വനിതാവേദിയുടെ കോൽക്കളി, വിവിധ കലാപരിപാടികൾ എന്നിവ അരങ്ങേറി. വായനശാല സംഘടിപ്പിച്ച വിവിധ മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണവും പി കെ ശ്രീമതി ടീച്ചർ നിർവഹിച്ചു. ടി ചന്ദ്രൻ, ടി കെ ദിവാകരൻ, ടി വി ലക്ഷ്മണൻ, വായനശാല സെക്രട്ടറി പി രവീന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറി പി വി രാജേഷ് എന്നിവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ കൊക്കാനശ്ശേരി മടത്തുംപടി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവത്തോടനുബന്ധിച്ച് ധനസമാഹരണോദ്ഘാടനം നടന്നു. ഡോക്ടർ വി സി രവീന്ദ്രൻ ആദ്യ ഫണ്ട് ഏറ്റുവാങ്ങി. പയ്യന്നൂർ കൊക്കാനശ്ശേരി മടത്തുംപടി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവത്തോടനുബന്ധിച്ച് ധനസമാഹരണോദ്ഘാടനം നടന്നു. റിട്ടയർഡ് കേണൽ പ്രമോദ് ഒദയോത്തിൽ നിന്നും ചെയർമാൻ ഡോക്ടർ വി സി രവീന്ദ്രൻ ആദ്യ ഫണ്ട് ഏറ്റുവാങ്ങി. വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ വി ശശിധരൻ നമ്പ്യാർ, ജനറൽ കൺവീനർ എ വി ശശികുമാർ, കൃഷ്ണൻ മാസ്റ്റർ പോത്തേര് ഗോപി, എ കെ കൃഷ്ണദാസ്, പി കെ രാംദാസ്, എം കെ സേതുമാധവൻ, കല്ലത്ത് തമ്പാൻ, ബാലൻ, രതീഷ്, കമലാക്ഷൻ അടിയോടി, ബാലകൃഷ്ണൻ, ഗോപാലൻ, ലതാ ഗോപാലൻ, ഗായത്രി കമലാക്ഷൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. രാമന്തളി ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിന്റെ കിഴക്ക് പടിഞ്ഞാറേ നടയിൽ റോഡരികിൽ പുതിയതായി സ്ഥാപിച്ച ഭണ്ഡാരങ്ങളുടെ സമർപ്പണം നടന്നു. പി വി മധുവിന്റെ വകയും പി വി രാധ വി കൃഷ്ണൻ ദമ്പതികളുടെ വകയുമാണ് ഭണ്ഡാരങ്ങൾ നിർമ്മിച്ചു നൽകിയത്. രാമന്തളി ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം കിഴക്ക് പടിഞ്ഞാറേ നടയിൽ റോഡരികിൽ പുതിയതായി നിർമ്മിച്ച ഭണ്ഡാരങ്ങൾ ക്ഷേത്രം തന്ത്രി അബ്ലി വടക്കേ ഇല്ലത്ത് ശങ്കരവാദ്യൻ നമ്പൂതിരി ക്ഷേത്രത്തിലേക്ക് സമർപ്പിച്ചു. ചടങ്ങിൽ വെച്ച് ഭണ്ഡാര ശില്പിയെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. ക്ഷേത്രാചാരക്കാരും ഭക്തജനങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. രാമന്തളി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരിങ്കളിയാട്ട മഹോത്സവം 2024 ഭാഗമായുള്ള ഫണ്ട് ശേഖരണത്തിന്റെ ഉദ്ഘാടനം 2022 നവംബർ 26 എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ നിർവഹിക്കും. കരിവെള്ളൂർ വലിയച്ചൻ പ്രമോദ് കോമരം ആദ്യ ഫണ്ട് ഏറ്റുവാങ്ങും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കോറോം പെരുന്തണ്ണിയൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം മണ്ഡല മാസാചരണം നവംബർ 17 മുതൽ ഡിസംബർ 26 വരെ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളും നഴ്സുമാരും ഇനി ഖാദി കോട്ട് ധരിക്കും. ഖാദി കോട്ട് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നടന്നു. ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. സർക്കാരിന്റെ അധ്യാപക വിരുദ്ധ നയങ്ങൾക്കെതിരെ കെ പി എസ് ടി എ വിദ്യാഭ്യാസ മന്ത്രിയുടെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്നു. മുന്നോടിയായി കെ പി എസ് ടി എ ജില്ലാ കമ്മിറ്റിയുടെ പ്രചാരണ വാഹന ജാഥ പയ്യന്നൂരിൽ നിന്നും പ്രയാണം ആരംഭിച്ചു. സംസ്ഥാന സീനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കാസർഗോഡ് ജില്ലാ ടീം ജേതാക്കളായി. ടീമിന് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലും തൃക്കരിപ്പൂരിലും ഊഷ്മള സ്വീകരണം. സ്വീകരണം ഒരുക്കിയത് ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെയും തൃക്കരിപ്പൂർ പൌരാവലിയുടെയും നേതൃത്വത്തിൽ. ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടും പുതിയ കെട്ടിടം ഉപയോഗയോഗ്യമല്ല. ദുരവസ്ഥ മാതമംഗലം ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന് ക്ലാസുകൾ ആരംഭിക്കാത്തതിന് കാരണം സാങ്കേതിക തടസ്സമെന്ന് വിശദീകരണം. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.